അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കംപ്ലീറ്റ് ലഞ്ചുമായിട്ടാണ്. ഈ ലഞ്ചെന്ന് പറഞ്ഞാൽ നമുക്ക് മീനൊന്നും കിട്ടാത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കറികളൊക്കെ ഒപ്പിച്ച് കുറച്ച് കൂടുതൽ കറി അന്ന് കാണും. അന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചോറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലഞ്ചാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ആ ചെറിയ ചെറിയ കറികളുടെയൊക്കെ റെസിപ്പിയായിട്ട് ഒരു ചെറിയ ഒരു കുശാലായിട്ടൊരു ലഞ്ച്. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് കുറച്ച് എഴുന്നേക്കാൻ വൈകിയ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു സത്യത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും കുറച്ച് പുട്ടുണ്ടാക്കി പഴമൊക്കെ കൂട്ടി എല്ലാവരെയും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം മോർണിങ്ങിനെ കളിച്ച് ബലൂൺ കൊണ്ട് കളിക്കുന്ന കണ്ടപ്പം കുറച്ച് നേരം ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ലഞ്ചിൻ്റെ കാര്യം ഓർമ്മ വന്ന് എന്ത് കറി ഉണ്ടാക്കും എന്നൊക്കെ. അപ്പോൾ കുറച്ച് ആലോചിച്ചൊക്കെ വന്നപ്പം രണ്ട് മൂന്ന് കറിയൊക്കെ മനസ്സിൽ വന്ന് അപ്പോഴാണ് വിചാരിച്ചത് എന്നാന്ന് വീഡിയോയും കൂടെ എടുത്തേക്കാം, അത് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാം കറികളൊക്കെ എന്ന് കരുതിയത്. വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചിന്തിച്ചപ്പം പിന്നെ സമയമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് വേഗം അടുക്കളയിലോട്ട് ഓടി. അടുക്കളയിൽ ചെന്നപ്പോൾ നല്ല കാഴ്ചയാണ് കാണുന്നത്. ഏതൊട്ടും ശരിക്ക് തുടങ്ങാനുണ്ട്. എന്തായാലും തുടങ്ങാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ കുറച്ച് ചോറിനുള്ള വെള്ളമെടുത്ത് അടുപ്പിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് അത് തിളക്കുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ സമയത്ത് പാത്രമെല്ലാം നല്ലപോലെ കഴുകി വെച്ചു. അങ്ങനെ പാത്രം കഴുകിക്കഴിഞ്ഞപ്പം അരിയിട്ടു, ചോറിനുള്ള അരി കഴുകിയിട്ട്. അരി കഴുകിയിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴേ കുറച്ച് വൻപയർ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വൻപയറെടുത്ത് അതും കൂടെ കുക്കറിലേക്ക് വേവിക്കാനിട്ട്. ഈ വൻപയർ മെഴുക്ക് പുരട്ടുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മെഴുക്ക് പുരട്ടാന്ന് വിചാരിച്ച് പിന്നെ ഫ്രിഡ്ജിലേക്കൊന്ന് നോക്കിയപ്പം രണ്ട് ബീട്രൂട്ട് കിട്ടി. അപ്പോൾ അത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഉള്ളിയും പൊളിക്കണം. അത് ഒന്ന് രണ്ട് കറികളൊക്കെ മനസ്സിലുണ്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നീറ്റാക്കി എടുക്കാം. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ആ ചോറ് 10-15 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ഞാനിത് വൃത്തിയാക്കുന്ന സമയം അത്രയും തിളയ്ക്കുമായിരുന്നല്ലോ. അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് ഞങ്ങളിങ്ങനെയാണ് ചോറ് വയ്ക്കുന്നത്. ഒരു 10-5 മിനിറ്റൊക്കെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വടിക്കാം. ആ ബീട്രൂട്ട് കുറച്ച് സ്ക്വയർ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങോട്ട് പൊടിപൊടിയായിട്ടല്ല ഞാൻ അരിയുന്നത്, ഇങ്ങനെ തോരൻ വയ്ക്കാൻ ഇങ്ങനെയാണ് അരിയുന്നത്. ഒരു സവാള, രണ്ട് മൂന്ന് പച്ചമുളകും ബീട്രൂട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച ബീട്രൂട്ട് സവാളയും പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും ഒഴിക്കും. വെള്ളവും ഉപ്പുമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു പിടി, ഒന്നോ രണ്ടോ പിടി തേങ്ങയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് ചുമ്മാ വെള്ളോട്ട് ഇട്ടിട്ട് ഇളക്കാതെ ചെറിയ തീ കൊടുത്തുനിന്ന് മൂടി വെച്ച് അത് വേവുന്നവരെ മൂടി വയ്ക്കും. എന്തായാലും ഇത്രയൊക്കെ ചെയ്തപ്പം ഇവിടെ ഭയങ്കര സംഭവമൊക്കെ നടന്ന്. കയ്യിലിരുന്ന ബലൂണൊക്കെ പൊട്ടി, ആൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ കൊണ്ടുവന്നെടുത്ത് സമാധാനിപ്പിച്ചിട്ട് ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ നിർത്തി ഒരു ബോളൊക്കെ കൈ കൊടുത്ത്. എന്തായാലും അതും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് ഈ ബോൾ കൊണ്ടും കൂടെ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം കളി കണ്ടുകൊണ്ടിരിക്കുക. മക്കളുടെ കളി കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ, നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്ന കുട്ടികളുടെ കളി കാണുമ്പോഴാണല്ലോ. അപ്പോൾ അങ്ങനെ ഇച്ചിരി നേരം അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഒത്തിരി നേരം ഇരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി, 12:30. പിന്നെ അടുക്കളയിലേക്ക് അടുത്ത ഓട്ടമായിരുന്നു. അപ്പോൾ എന്തായാലും വന്നപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ച്. അപ്പോൾ അടുത്തത് വൻപയർ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതരിഞ്ഞ് പിന്നെ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ആ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു കഴിഞ്ഞപ്പം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ടാണ് കുറച്ച് എരിവ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ചേർത്താൽ നല്ല എരിവ് കിട്ടും. ഞങ്ങൾക്ക് ഇത് മതി. പിന്നെ നമ്മൾ ആ പയർ വേവിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ വെള്ളം ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കണം. അത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് കുക്കറിൽ വെച്ചിരിക്കുന്ന ചോറ് ഞങ്ങൾ എടുത്ത് ഒന്നും കൂടെ തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ടാണ് വടിക്കുന്നത്. അങ്ങനെ തിളപ്പിക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ഒരു ചെറിയ ഐറ്റമാണ് ഇത്. ഈ സൂചിക്കൊഴുവാന്ന് പറഞ്ഞ് നമ്മൾ ഉണങ്ങിയ മീൻ വാങ്ങിക്കുന്നതാണ്.
ഞങ്ങൾ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. നമ്മളിങ്ങനെ കടയിൽ ചെന്നപ്പോൾ അവർ നിർബന്ധിച്ച് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാണ്. അപ്പോൾ മേടിച്ചപ്പോൾ നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പം. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് മാറ്റി വെച്ച് ഇനി അതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ നമുക്ക് ചതച്ചെടുക്കണം. വെളുത്തുള്ളി ഇങ്ങനെ കുറച്ച് തോല് കളയാതെയും കുറച്ച് തോല് കളഞ്ഞുമൊക്കെ എടുത്ത് അതൊന്ന് ചതച്ചെടുത്ത് കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്ത് ഈ നമ്മുടെ സൂചിക്കൊഴിവായിലേക്ക് വേണ്ടിയിട്ടാണ്. അത് ഫ്രൈ ആക്കുമ്പം അതിൻ്റെ കൂടെ ഇട്ടൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളുത്തുള്ളിയും ഉള്ളിയും എടുക്കുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വയ്ക്കും. അങ്ങനെ മിക്സാക്കി ഇപ്പോൾ വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേ ഇത് പൊരിക്കുന്നുള്ളൂ. ഇനി അടുത്തൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറി ചാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നൊരു കറിയാണ് ഇത്. പണ്ട് മുതലേ ഉണ്ടാക്കുന്നൊരു കറിയാണ്. നമ്മൾ എണ്ണയിൽ കടുക് പൊട്ടിക്കുക, എന്നിട്ട് വെളുത്തുള്ളിയും ഉള്ളിയും കൊച്ചുള്ളിയും കൂടെ ഇട്ട് ഒന്ന് മൊരിയിക്കണം. ഞാനിത് രണ്ടും അരിഞ്ഞിട്ടില്ല, അരിയണമെങ്കിൽ നമുക്ക് അരിഞ്ഞിടാം. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതും കുറച്ച് കൂട്ടേണ്ടവർക്ക് കൂട്ടാം, ഞങ്ങൾക്ക് എരിവ് കുറവായതുകൊണ്ട് അത്രയും മതി. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. സാധാ നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരൊന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കുടംപുളി, ഒരു രണ്ട് ചെറിയ പീസ് കുടംപുളിയും കൂടെ ഇട്ട് ഒന്ന് തിളക്കട്ടെ. എന്നാലും ആ ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി കുറച്ച് പഴയ ചീനിച്ചട്ടിയാണ്, പക്ഷേ നല്ല ചട്ടിയാണ്. ഇതിൽ നമുക്ക് എന്തുണ്ടാക്കണമെങ്കിലും വളരെ കുറച്ച് എണ്ണയിട്ട് നമുക്ക് പൊരിച്ചതുപോലെ ചെയ്തെടുക്കാൻ പറ്റും, ചെറിയ തീ കൊടുത്ത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം അങ്ങനെയുള്ള നമ്മൾ ഉണക്കമീൻ പൊരിക്കാനും കൂടെ ഉദ്ദേശിച്ചാണ് ഈ ചീനിച്ചട്ടി എടുത്തത്. അതിലേക്ക് എന്തായാലും കുറച്ച് പപ്പടം അരിഞ്ഞിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പുളിച്ചാറിലേക്ക് ചേർത്ത് കൊടുത്ത്, ഈ കറിയുടെ പേര് പുളിച്ചാറെന്നായിരുന്നു കേട്ടോ, ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്. അപ്പം ഈ പുളിച്ചാറിലേക്ക് പപ്പടം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് നമ്മുടെ രസത്തിൻ്റെ ഒരു ബന്ധുവൊക്കെ ആയിട്ട് വരും അങ്ങനത്തെ ഒരു കറി കേട്ടോ അത്. അത് ജസ്റ്റ് തിളച്ചിട്ട് ഓഫ് ചെയ്യാം. നമ്മുടെ സാധാ പപ്പടം തന്നെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ ഞാൻ പൊരിച്ചെടുക്കുവാണ്. അപ്പോൾ ഞാനിത് സത്യത്തെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉണക്കമീനൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പൊരിച്ചത്. അപ്പോൾ മക്കൾ വന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് പപ്പടം ഇങ്ങനെ പൊരിക്കണമെന്ന്. അപ്പോൾ അത് കുറച്ചും കൂടെ കട്ട് ചെയ്ത് പൊരിച്ചെടുക്കുക. അപ്പോൾ പപ്പടത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ഈ ഉണക്കമീനും ഇട്ടിരിക്കുന്നത്, ആ ചട്ടിയിൽ തന്നെ ഇട്ട്. ഈ ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി, ബാക്കി ജോലികളൊക്കെ നമുക്ക് ചെയ്യാം ഇതിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് വെറുതെ ഫുള്ളായിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്ന ഒരു സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ല റെഡിയായി കിട്ടും ഇത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാക്കി ജോലികളൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെയ്യാം. ഇത് ജോലികളൊക്കെ ചെയ്തു വന്നപ്പം ഇത് നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ, നല്ല ഇടിച്ച മുളകൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ട് ശരിക്കും എരിവുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്, കൂടെ ഒരു അച്ചാറും കൂടെ വെച്ചിട്ടുണ്ട്, ഈത്തപ്പഴ നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അതാ ഒരാൾ കഴിക്കാനിരിക്കുന്നുണ്ട്, കറികളൊക്കെ വിളമ്പട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണേ. എന്തായാലും ഊണ് നല്ല കുശാലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. മൂത്ത മോനാണെങ്കിൽ ഊണ് ചോറിന്ന് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ചോറുണ്ണാൻ കുറച്ച് മടിയുള്ള ആളാണ്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിരുന്നിട്ടും ഇതെല്ലാം കണ്ടിട്ട് നല്ലതുപോലെ കഴിച്ചിട്ട് പോയി. എല്ലാവരും നല്ല സ്റ്റൈലായിട്ട് കഴിച്ച്, ഇവിടെ ഒരാൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ച് കഴിക്കുന്നുണ്ട്, നമുക്കത് കാണാം. അപ്പോൾ എല്ലാവരും മീനൊന്നും കിട്ടാത്ത സമയത്ത് ഈ കറികൾ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. പിന്നെ അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.